ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ മോരുകറിയാണ്, പപ്പായ മോരുകറി. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ല എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം, എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസിൻ്റെ എല്ലാ വീഡിയോസും അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഈ നാടൻ മോരുകറി ഉണ്ടാക്കണമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഈസി ആയിട്ടുള്ള പപ്പായ മോരുകറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പപ്പായ, കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പപ്പായയുടെ ഒരു മീഡിയം സൈസ് പപ്പായയുടെ പകുതി, അതായത് ഇങ്ങനെ ഈ സൈസ് വലുപ്പത്തിൽ അരിഞ്ഞ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പകുതി പപ്പായ ഉള്ളൂ ഇത്. ഞാനിപ്പോൾ ഇതുപോലുള്ള ഒരു ചെറിയൊരു മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഈ പകുതി പപ്പായനെ ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തു. അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഇത് കറക്റ്റ് ഈ ഒരു ഇതിൻ്റെ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കറക്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണെടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ അടപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഇതാണ് ആദ്യമായിട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് പതിയെ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും പറയാം. ഇപ്പം നമുക്കിത് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് അടപ്പിലേക്ക് വെക്കാം. ഇതപ്പോൾ ഞാൻ അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, മൂടി വെച്ച് കൊടുക്കാം. ഞാൻ ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തു. ഇതവിടെ ഇരുന്നൊന്ന് വേവട്ടെ. നല്ല ഹൈ ഫ്ലെയിം വെച്ച് കൊടുത്തിട്ടുണ്ട്, മൺചട്ടി ആയതുകൊണ്ട് അടിയൊന്നും പിടിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം ഉണ്ടല്ലോ ആവശ്യത്തിന്, അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെന്തിട്ട് വേണം നമുക്കിനി അടുത്ത ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളത് ചെയ്യാം. അപ്പോൾ എന്താണ് ഇനി അടുത്ത എന്താണെന്ന് നോക്കാം നമുക്ക്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു 4 വലിയ സ്പൂണ് നാളികേരം, അത് ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ടും 4 വലിയ സ്പൂൺ നാളികേരം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂണ് ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് അടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുക. അധികമായി കഴിഞ്ഞാൽ അത് നല്ല അരിഞ്ഞു വരില്ല. നമ്മളിത് അതന്നെയാണ് അതിലേക്ക് ഒഴിക്കുന്നത്. അതുകൊണ്ട് അതിന് കറക്റ്റ് അളവിലേക്ക് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അളവിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇടണം. ഒരു 2-3 എതള് വേപ്പില ഇട്ട് കൊടുക്കണം. എന്താ പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് ഞാനൊന്ന് രണ്ടാക്കി പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 3 എതള് വേപ്പില, 3 അല്ല 4 എതള് വേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇത് അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പം ഞാനിത് നമ്മളുടെ നാളികേരവും ജീരകവും വേപ്പിലയും പച്ചമുളകും അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതായി അരച്ചെടുത്തിട്ടുണ്ട്, നല്ല നൈസായിട്ട് അരയണം. അതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നമ്മളുടെ പപ്പായയുടെ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് അത് വെന്ത് നോക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെന്ത് കഴിഞ്ഞാലും. അപ്പോൾ അത് വെന്തിട്ടുണ്ടോ നോക്കിയിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. അതായത് നമ്മൾ പപ്പായയോടെ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ തുറന്ന് നോക്കട്ടെ. അടിയൊന്നും പിടിച്ചിട്ടില്ല, പപ്പായ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നാളികേരമാണ് അരച്ചു വെച്ചിട്ടുള്ളൂ. തൈര് ഞാൻ സെപ്പറേറ്റ് ആണ് ചെയ്യണത്, അത് ലാസ്റ്റ് മാത്രമേ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഉപ്പൊക്കെ ഉണ്ട് ആവശ്യത്തിന്. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ആവട്ടെ. ഇനി മൂടി വെക്കണ്ട, അതുപോലെ തന്നെ ഇരുന്ന് നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് ഇരുന്ന് ആവട്ടെ. നമുക്ക് എന്നിട്ട് അതൊന്ന് വറ്റുമ്പോൾ നമുക്ക് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിത് ഒരു കാര്യം ചെയ്യാണ്, ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഇത് ഇനി തൈരും കൂടി ഒഴിക്കാനുള്ളത് കഴിഞ്ഞ്, ഇത് കഴിഞ്ഞു അപ്പുറത്ത് അടുപ്പിലേക്ക് മാറ്റി വെക്കട്ടെ. എന്നിട്ട് നമുക്കിതിൽ ഇത് ലാസ്റ്റ് കാച്ചണം നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അടികട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുത്തു. അതിലേക്ക് ഞാൻ അത് നന്നായി ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അപ്പം ഞാനൊരു 1/4 ടീസ്പൂണ് കടുകിട്ട് കൊടുത്തു. അത് നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഞാൻ കുറച്ച് ഉലുവ, മൊത്തത്തിലുള്ള ഉലുവ 1/4 ടീസ്പൂൺ തന്നെ അതും ഇട്ട് കൊടുത്തു. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു 3 മുളക് ചെറുതായി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുത്തു. നല്ലപോലെ ഇളക്കി കൊടുത്തു. നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ആയിട്ടുണ്ട്, അതിപ്പോ കണ്ട നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈര് ഞാനൊരു 4 ഇതുപോലത്തെ സ്പൂണ് തൈര് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത തൈരാണിത്. അധികം നന്നായി അടിയണ്ട, അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈരിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കരുത്, അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അതുകൊണ്ട് ഞാൻ എന്താ തീ ഓഫ് ചെയ്തു, തൈര് ഒഴിച്ചു കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ പിരിന്ന് വരും. അപ്പം നമ്മളെ സ്വാദിഷ്ടമായ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പായ മോരുകറി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞാൻ ഇട്ട് കൊടുക്കട്ടെ. കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി എന്ത് ചെയ്യണം, നമ്മൾക്ക് ഈ കാച്ചി വെച്ച ഇതുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ കാച്ചി വെച്ച കാച്ചുമ്പോൾ ഞാനൊരു ഇത് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ കുറച്ച് ചുക്കുപൊടി ഇട്ട് കൊടുക്കണം, അതായത് ഇഞ്ചി പൊടി ഉണക്കിയത് ചുക്കുപൊടി അത് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഒരു നല്ല സ്മെല്ല് വരും. ഇത് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പം നമ്മളുടെ നാടൻ മോരുക പപ്പായ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ടുള്ളൊരു കറിയാണ്, ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യണം. പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.